പ്രശസ്ത സംഗീത സംവിധായകൻ എം കെ അർജുനൻ മാസ്റ്റർ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. കൊച്ചി പള്ളുരുത്തിയിലെ പാർവതി മന്ദിരം എന്ന വീട്ടിൽ പുലർച്ചെ 3:30 അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാണ് മരണ കാരണം. സംസ്കാരം ഇന്നുച്ചയ്ക്ക് 2 നടക്കും. നിരവധി സിനിമകൾക്കും പ്രൊഫഷണൽ നാടകങ്ങളും ഉൾപ്പെടെ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള സംഗീത സംവിധായകനാണ് അർജുനൻ മാസ്റ്റർ. മലയാളികൾക്ക് എക്കാലവും പ്രിയപ്പെട്ട നിരവധി ഗാനങ്ങൾക്കാണ് അർജുനൻ മാസ്റ്റർ ഈണമൊരുക്കിയിട്ടുള്ളത്. 200 സിനിമകളിലായി ഏകദേശം 600 ഗാനങ്ങൾക്കാണ് അർജുനൻ മാസ്റ്റർ ജീവൻ നൽകിയിട്ടുള്ളത്. നാടകഗാനങ്ങൾക്ക് ഈണമിട്ടുകൊണ്ടാണ് സംഗീത സംവിധാന രംഗത്തേക്കുള്ള അർജുനൻ മാസ്റ്ററുടെ ചുവടുവയ്പ്പ്. പള്ളിക്കുറ്റം എന്ന നാടകത്തിനാണ് ആദ്യമായി അർജുനൻ മാസ്റ്റർ സംഗീതമൊരുക്കിയത്. കാളിദാസ കലാകേന്ദ്രം, KPCC, RAP തിയേറ്റേഴ്സ്, ദേശാഭിമാനി തിയേറ്റേഴ്സ് തുടങ്ങി നിരവധി നാടക സമിതികളുടെ ഭാഗമായി പ്രവർത്തിച്ചു. 300 നാടകങ്ങൾക്ക് വേണ്ടി 800 ഗാനങ്ങൾ ഒരുക്കുകയും ചെയ്തു. ചലച്ചിത്ര ഗാന സംവിധാനത്തിലേക്ക് അർജുനൻ മാസ്റ്റർ കടക്കുന്നത് കറുത്ത പൗർണമി എന്ന ചിത്രത്തിലൂടെയാണ്. തുടർന്ന് അങ്ങോട്ട് മലയാള സിനിമയിൽ മാസ്റ്റർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തിരുവോണ പുലരിതൻ, നീലനിഷീദിനി, സുഖമൊരു ബിന്ദു, കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ, സീമന്തരേഖയിൽ ചന്ദനം, വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി തുടങ്ങിയ മലയാളികൾ എക്കാലവും ഗൃഹാതുരതയോടെ ഓർക്കുന്ന നിരവധി ഗാനങ്ങൾ അർജുനൻ മാസ്റ്ററുടേതാണ്. ശ്രീകുമാരൻ തമ്പി, അർജുനൻ മാസ്റ്റർ ടീമിന്റെ ഗാനങ്ങൾക്ക് എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളായിരുന്നു. പി ദേവരാജൻ മാസ്റ്റർക്കൊപ്പവും പൈലാറിനൊപ്പവും ഓൻ വി കുറുപ്പിനൊപ്പവും അർജുനൻ മാസ്റ്റർ ഹിറ്റുകൾ സൃഷ്ടിച്ചു. 2017 മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചു. ജയരാജൻ്റെ ഭയാനകം എന്ന ചിത്രത്തിന് സംഗീതമൊരുക്കിയതിനായിരുന്നു ഈ ഒരു പുരസ്കാരം. 1936 ഓഗസ്റ്റ് 25 ഫോർട്ട് കൊച്ചിയിലെ ചിരട്ടപ്പാലത്താണ് അർജുനൻ മാസ്റ്ററുടെ ജനനം. കൊച്ചുകുഞ്ഞായിരുന്നു അച്ഛൻ, അമ്മ പാറവും. കുട്ടിക്കാലം ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു. കുട്ടിയായ അർജുനെ അമ്മ പഴഞ്ഞിയിലെ ജീവകാരുണ്യ ആസനന്ദ ആശ്രമത്തിൽ ചേർത്തിരുന്നു. അവിടെ വച്ചാണ് അർജുനൻ മാസ്റ്റർ സംഗീതം പഠിക്കുന്നത്. നാട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം സംഗീത കച്ചേരികൾക്കൊപ്പം കൂലിവേല കൂടി ചെയ്തിരുന്നു ജീവിതം. പിന്നീടാണ് നാടകരംഗത്തേക്ക് എത്തുന്നത്. മലയാളത്തിലെ മഹാനായ സംഗീത സംവിധായകന് ആദരാഞ്ജലികൾ.